ടീച്ചിങ് ഫാമിലിന്നാണ് ഞാൻ എന്നെ വളർത്തിയിട്ടുള്ളത് അപ്പം കുഞ്ഞിലെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും മക്കളെ പഠിച്ച് വലുതാവണം ഇൻഡിപെൻഡൻ്റ് ആവണം ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത് അപ്പം സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞു ഞാനും ജോലി വാങ്ങി അപ്പം എനിക്കൊരു ആഗ്രഹമായിരുന്നു ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യണം അപ്പം സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായി അപ്പോഴേക്ക് മോന് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉണ്ടായിരുന്നതല്ല മോൻ സെവൻ മന്ത് ബേബി ആയിരുന്നു ബേബിയായിരുന്നു ബേബി ആയിരുന്നു അപ്പം ആ കാരണം കൊണ്ടൊക്കെ ഞാൻ എൻ്റെ പാഷനെ ഞാൻ അങ്ങ് സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ജോലിയല്ല എനിക്ക് വേണ്ടത് മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാം ആ സമയത്ത് എനിക്ക് മക്കളെ മക്കൾ തന്നെയാണ് മോൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും മുൻഗണന അപ്പം മോൻ വന്നു മോൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ എൽ കെ ജി യു കെ ജി ആയി അപ്പോൾ ആ സമയപ്പം വിചാരിച്ചു വന്നാൽ ശരി ഇനി ജോലിക്കൊന്നും വേണ്ട മോൻ്റെ കൂടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യാം അങ്ങനെ അന്ന് മുതൽ കുഞ്ഞിനെ എങ്ങനെയാണോ പഠിപ്പിക്കേണ്ട ഓരോരോ കാര്യങ്ങൾ ഞാൻ ജോലിക്ക് പോകാണ്ട് ഞാൻ തന്നെയാണ് അതെല്ലാം മോനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ട്യൂഷനൊന്നും വിടാറൊന്നുമില്ല ഡെയിലിയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ചോദിക്കും മോനെ ഇന്ന് എന്തൊക്കെയാ ഉണ്ടായിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ ഡെയിലി മോൻ ടൈ ഊരുന്ന സമയത്തായിരിക്കാം യൂണിഫോംസ് ഒക്കെ ഊരുന്ന സമയത്തായിരിക്കാം ചോദിക്കുക ഞാൻ എന്തൊക്കെ ആണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ചോദിക്കും മോൻ എന്തൊക്കെയാണ് ഇന്ന് പഠിപ്പിച്ചേ അപ്പം അതെല്ലാം അന്നെന്നുള്ള കാര്യങ്ങൾ തന്നെ അത് പഠിച്ചു പോവുക എക്സാമിന് എക്സാമിനോട്ടത്തേക്ക് അത് നീക്കി വെക്കേണ്ട ഡെയിലി ഉള്ള കാര്യം അപ്പം പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാംസ് ആകുമ്പോഴത്തേക്ക് അത് ഈസി ആയിട്ട് വരും മോളെടുത്താണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ള ഡെയിലി ഉള്ള കാര്യങ്ങൾ ഡെയിലി പഠിക്കണം എക്സാംസിനായിട്ട് വെക്കേണ്ട പിന്നെ എല്ലാ രീതിയിലും മക്കളെ ഞാൻ തന്നെയാണ് കെയർ ചെയ്യാറ് ഒരു ട്യൂഷനെ കൊണ്ട് ട്യൂഷന് വിടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നെയാണ് അതെല്ലാം കവർ ചെയ്തുകൊണ്ടിരുന്നത് എക്സാംസ് വരുമ്പോഴും ഞാൻ മക്കളടുത്ത് ചോദിക്കും എന്തെങ്കിലും ക്വസ്റ്റൻസ് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ തന്നെ അത് ക്ലിയർ ചെയ്യും അപ്പോൾ ഓൺലൈൻ സമയത്തൊക്കെ ഓൺലൈൻ സമയത്ത് ക്ലാസസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യും ഓൺലൈൻ ഒക്കെ വരുമ്പോൾ ഉണ്ടാവുമല്ലോ അവർ ചോദിക്കും അച്ഛനും അമ്മയും അടുത്തിരിക്കുന്നുണ്ടോ അപ്പം അവർ പറയും ടേൺ ചെയ്ത് കാണിച്ചു കൊടുക്കും അച്ഛനും അമ്മയും അടുത്തുണ്ടോയെന്ന് അപ്പം അവരെന്നെയാണ് അത് സ്വന്തമായിട്ട് എക്സാംസ് എഴുതാറും എല്ലാം ചെയ്യാറ് അതുമാത്രമല്ല പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും എസ്പെഷ്യലി ഞാൻ പറയാറുള്ള കാര്യം നമ്മൾ വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും മോൻ മോൻ എന്താണോ അതുപോലെ വേണം ചെയ്യാൻ മോളടുത്തായാലും കമ്പാരിസൺ നമ്മൾ ഒരിക്കലും പാടില്ല അവരവർക്ക് അവരവരായ രീതിയിൽ അവരോരോ ടാലൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരു കുട്ടികളുമായിട്ട് ഒരിക്കലും കമ്പയർ നീ എന്ത് മാർക്ക് വാങ്ങുന്നോ ഐം സാറ്റിസ്ഫൈഡ് ആണ് അതില് ഓക്കെ നീ ഈ മാർക്ക് വാങ്ങിയോ